السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيانا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله رسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون അപ്പോൾ ഇസ്രാഫീലിനെ വിളിക്കാൻ പറയുന്നു കേൾക്കണം നാല് മലക്കുകൾ എങ്ങനെയാണ് പുരജന്മം ചെയ്യപ്പെടുന്നത് ഹിസാബിനായി എങ്ങനെയാണ് പ്രപഞ്ചമൊരുങ്ങുന്നത് വിചാരണക്കായി കൈകൾ സംസാരിക്കുന്ന ദിനത്തിനായി എങ്ങനെയാണ് പ്രപഞ്ചമൊരുങ്ങുന്നത് എങ്ങനെയാണ് പ്രപഞ്ചമാരംഗത്തേക്ക് കടന്നു വരുന്നത് അള്ളാഹു മലക്കുകളോട് അള്ളാഹു തൻ്റെ കറൂപീങ്ങളായ മലക്കുകളോട് ചോദിക്കുന്നു ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കണക്ക് പുസ്തകങ്ങൾ എവിടെ പോയി എൻ്റെ ലഹുൽ മഹൂൽ അവിടെ പോയി അപ്പം പറയൂ ദറശലുണ്ട് തമ്പുരാനെ അല്ല ചോദിക്കും അതിലുള്ള കണക്കുകളൊക്കെ എവിടെയാണ് അവർ പറയും അല്ല എല്ലാം ഞങ്ങൾ ഇസ്രാഫീലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഉടൻ റബ്ബിന്റെ കൽപ്പന ഇസ്രാഫീലൊന്ന് വിളിച്ചുകൊണ്ടുവരോ ഇസ്രാഫീൽ അലി ഇസ്ലാമിനെ വിളിക്കാനായി അവർ പോയിരിക്കുകയാണ് ഇസ്രാഫീലുള്ളത് ഏഴു മറകൾക്ക് അപ്പുറത്താണ് അള്ളാഹുവിൽ നിന്ന് ഏഴു മറകൾക്ക് അപ്പുറത്തായി സറാഫീൽ അലിഹി സ്ലാം ഇസ്രാഫീലിനോട് വരാൻ പറയുകയായി മലക്കുകൾ ചെന്ന് വിളിക്കുന്നു ഇസ്രാഫീലിനെ ഇസറാഫീലെ അള്ള വിളിക്കുന്നുണ്ട അപ്പോഴേക്ക് തന്നെ ഇസറാഫേ പറയുകയാണ് കേൾക്കണേ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ലാത്ത ഇസ്രാഫീല് കരഞ്ഞുകൊണ്ട് പറയുന്നതല്ല മോശമായ വളരെ അപകടകരമായ ഹിസാബിൽ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഇസ്രാഫിലിനെ കൊണ്ടുവരുന്നത് കേൾക്കണങ്ങൾ പിന്നെ നമ്മൾ നമ്മൾ പറഞ്ഞു ഒരാളും ഒഴിവാകുന്നില്ല കൊണ്ടുവന്നിട്ട് റബ്ബ് ചോദിക്കും ഞാൻ മലക്കുകളെ മലക്കുകളേിച്ച കാര്യങ്ങളൊക്കെ എവിടെ നിന്നെ ഏൽപ്പിച്ച വസ്തുക്കൾ എവിടെ അപ്പോഴാ അവർ പറയുന്നത് ഇഷ്രാഫീൻ അലൈഹിസ്സലാം പറയുന്നു അള്ളാഹു സല്ലം തുഹാ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച അമാനത്ത് എവിടെ അമാനത്തെ അലിഹുസ്ലാം പറയുന്നു അള്ളാഹുവേ ഞാനത് മീക്കായിലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്പുരാനെ ഉടനെ മലക്കുകളോട് കറൂപീങ്ങളായ മലക്കുകളോട് കൽപ്പന എന്താ കൽപ്പന മീക്കായിലിനെ കൊണ്ടുവരാൻ അവർ നേരെ പോവുകയായി മീക്കായി അലിഹുസ്ലാമിൻ്റെ സ്ഥാനം എവിടെയാണ് അള്ളാഹു ഇല്ലെന്ന പതിനാല് മറകൾക്ക് ഓരോ മറകൾക്കും ഇടയിലുള്ള ദൂരം എത്രയാണ് ഓരോ മറകൾക്കും ഇടയിലുള്ള ദൂരം ഹംസുമി അധ്യാസ അഞ്ഞൂറ് കൊല്ലത്തെ ശാസ്ത്രം പറയുന്നുണ്ട് ഓരോ ആകാശം തമ്മിലുള്ള വഴി ദൂരം എത്ര പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കണം അള്ളാഹും തമ്മിലുള്ള മറകൾക്കിടയിലുള്ള വഴി ദൂരം എത്രയാണ് പറയില്ലേ വഴി ദൂരം ഇത്ര വർഷത്തെ പ്രകാശ വർഷമാണ് പ്രകാശ വർഷമാണ് കേൾക്കണം അവർക്കത് കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ല അവർ ഭൂമിയിൽ വെച്ച് നിഗമനം നടത്തിയതാ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം പതിനാല് പതിനാല് മുക്കാൽ കോടി കിലോമീറ്റർ ആണെന്ന് അവർ പറഞ്ഞത് അളന്നു നോക്കിയിട്ട് പറഞ്ഞതല്ല കാരണം ഭൂമിയിൽ എന്താ സൂര്യനിലേക്ക് ഒരാളും യാത്ര ചെയ്തിട്ടില്ല സൂര്യന്റെ അന്തർഭാഗത്ത് കിടക്കെന്താ മഹാ അത്ഭുതങ്ങൾ എന്തെന്താ ലോകരക്ഷിതാവായ അള്ളാഹുവനല്ലാതെ പറയാൻ കഴിയില്ല കോടി കിലോമീറ്റർ ദൂരമുണ്ടങ്ങോട്ട് സൂര്യനിലേക്ക് പറഞ്ഞിട്ടുണ്ട് അള്ളാൻ്റെ ഹബീബ് പറയാ ാഹുലി വസ്ല്ലം മീക്കായി എവിടെയാ ഉള്ളത് അല്ലാഹു ഇല്ലെന്നാ അഞ്ഞൂറ് കൊല്ലത്തെ വഴി ദൂരത്തിലുള്ള പതിനാല് മറകൾക്കപ്പുറത്താണ് ഓരോ മറകൾക്കും ഇടയിലുള്ള ദൂരം അഞ്ഞൂറ് കൊല്ലത്തെ വഴി ദൂരമാണ് മഹാനായ മിക്കായി അലൈഹിസ്സലാമിനെ വിളിച്ചു കൊണ്ടുവരികയായി മിക്കായിൽ അലിഹുസ്സലാമിനോട് ചോദിക്കുന്നു മീക്കായിലെ ഇസ്രാഫീൽ നിങ്ങളെ വല്ലതും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ അപ്പ പറയുമല്ലാ നിൻ്റെ അപമാനത്തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു തമ്പുരാനെ അതെവിടെ അലിസ്ലാം പറ കല്പന വരുന്നുലിനെ കൊണ്ടുവരാൻ അപ്പൊ ഉള്ളത് എവിടെയാണ് ഇരുപത്തിയൊന്ന് മറകൾ കപ്പുറത്താണ് നമ്മളോ നമ്മൾ കോടാനോ മറകൾ കപ്പുറത്താണ് നമ്മളുള്ളത് ഉണ്ടല്ലേ റബ്ബിനെ കാണാത്തത് ഒരുപാട് ഒരുപാട് മറകൾക്കപ്പുറത്താണ് നമ്മളുള്ളത് ഇരുപത്തിയൊന്ന് മറകൾക്കപ്പുറത്താണ് മഹാനായ ഇസ്ര മഹാനായ അസറായി അലിസ്ലൈം അസറായിലിന് മലക്കുകൾ വന്നിട്ട് പറയുന്നു അസ്രായിലേ അങ്ങാഹു വിളിക്കുന്നുണ്ട് കേൾക്കുമ്പോഴേ റായി കൊള്ളുകയാൻ ഹിസാ വിചാരണയിൽ നിന്നു രക്ഷപ്പെടുത്തണേ മലക്കുകൾ കൊണ്ടുവന്നോ അസറായിലിനോട് ചോദ്യം അസറായിലേ മിക്കായിൽ നിങ്ങളെ വല്ല കാര്യവും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോഴാ പറയുന്നത് ഏൽപ്പിച്ചിരുന്നോ എവിടെയാണ് അമാനത്ത് അപ്പഴായിൽ അലിഹിസ്ലാം പറയുന്നത് സല്ലം തുല ജബൽ ഞാൻ ജിബിരിൽ അലിഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഉടനെ ജബിലി അലിഹി ഇസ്ലാമിനെ കൊണ്ടുവരാനുള്ള കൽപ്പന ജിബിരി അലിഹിസ്ലാം എവിടെയാ ജിബിരിഅലി ഇസ്ലാം ഉള്ളത് ഇരുപത്തിയെട്ട് മറകൾ കപ്പുറത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ പോകുന്ന സമയത്തല്ലേ എത്തിയപ്പോൾ പറഞ്ഞു നബിയേ പറഞ്ഞത് അങ്ങോട്ട് എനിക്ക് വരാൻ അധികാരമില്ല അങ്ങ് അഞ്ഞൂർ ഇരുപത്തിയെട്ട് മറകൾ അഞ്ഞൂറ് കൊല്ലം ഒരാൾ നടന്നാൽ എത്ര ദൂരം എത്തുമോ പറഞ്ഞു കൊടുക്ക ലോകത്തിനെത്താൻ കഴിയാത്ത ലോകത്തിന്റെ വിസ്തൃതി ചൊനേ ഹബീബായ മുഹമ്മദ് മുസ്തഫ കണ്ട കാണാൻ കഴിയാത്ത ലോകത്തിന്റെ വിസ്തൃതി നബി റസൂലുള്ളാഹി പറഞ്ഞതല്ല മേരാജിന്റെ രാത്രിയിൽ കടന്നു പോയപ്പോൾ കണ്ട ലോകമാ ഇരുപത്തിയെട്ട് മരകൾക്കപ്പുറത്താണ് ജബിരിൽ അലൈഹിസ്സലാം ജബിരിലിനെ കൊണ്ടുവരുന്നോ ജിബിറിലിനോട് മലക്കുകൾ വന്നിട്ട് പറയുന്നുള്ളാഹു അങ്ങ് വിളിക്കുന്നുണ്ട് അപ്പോഴേക്ക് ജിബിരിൽ വരകൊള്ളുകയാൻ ഒരു തെറ്റുപോലും ചെയ്യാത്ത മോശമായ മീ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ എന്ന് മഹാനായി അലൈഹിസ്സലാം കുഞ്ഞായിരിക്കുമ്പോൾ മുലപ്പാല് കൊടുക്കാൻ ഉമ്മ വേണം കൈപടി നടത്തിക്കാൻ ഉപ്പ വേണം ഭക്ഷണം നൽകാൻ പിതാവ് ഒരു രക്ഷിതാവിൻ്റെ ആവശ്യം അതുകൊണ്ടാണല്ലോ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോ രക്ഷിതാവാർ എന്ന് ചോദിക്കണത് ഒരു രക്ഷിതാവിൻ്റെ ആവശ്യം എപ്പോഴാ അത് കുഞ്ഞായിരിക്കുമ്പോഴാ ആ ഒന്നാം ഘട്ടമാണല്ലോ ഇതിൽ പറഞ്ഞു എന്നിട്ട് വലിയൊരു വിഷയം പറയുന്നത് പിന്നീട് നമ്മുടെ വിഷയം അതല്ല രണ്ടാമത്തേതോ ജനങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹു എല്ലാവിധ 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 തിന്മകളും നിർത്തൽ ും നിർത്തൽകം ശ്രദ്ധിക്കേണ്ടതെങ്ങോട്ടാണെന്ന ഈ മൂന്ന് ആയത്തുകളിൽ ഉണ്ണൻ്റെ പ്രിയമുള്ള സഹോദര ഭരണചിരാ കേന്ദ്രങ്ങളിൽ പോലും ചർച്ച നടക്കുക ഖുർആൻ പറഞ്ഞു കൊടുക്കണ്ട എന്താണ് വഴിയെന്ന വിശുദ്ധ ഖുർആൻ

രാജാവും അല്ലാത്തവരും നമ്മളിലെ വ്യത്യാസം എന്താ രാജാവു എന്ന് പറയുന്നത് അയാളെ രാജ്യത്തിന്റെ പരമാധികാരിയാകുമ്പോഴാണ് നമ്മളെ രാജ്യത്തൊരു നിയമം നടപ്പിൽ വരണമെങ്കിൽ എന്താണ് പാർലമെന്റ് വിളിക്കണം അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളമാണെങ്കിൽ നിയമസഭ വിളിക്കണം ഭൂരിപക്ഷം തെളിയിക്കണം എന്നാലൊരു നിയമം പാസ്സാവുള്ളൂ സൗദിയിൽ അത് വേണ്ട നാല് മാസവും കൂടെ നിത്താക്കാത്ത നീട്ടി പത്രങ്ങളൊക്കെ എഴുതിയില്ലേ രാജകാരുണ്യം രാജകാരുണ്യം ഒറ്റ മനുഷ്യൻ വിചാരിച്ചതാ ഒരു സെക്കൻഡ് കൊണ്ടാ നിയമം മാറ്റി നാലു മാസം കഴിഞ്ഞിട്ട് നിത വേണ്ടേ വേണ്ട എന്ന് തീരുമാനിക്കാൻ സൗദിയിൽ പാർലമെന്റ് കൂടണ്ട മന്ത്രിമാർ വരണ്ട രാജാവൊന്ന് പ്രഖ്യാപിച്ചാൽ മതി